നമസ്കാരം രണ്ടായിരത്തി ഇരുപതിൽ അമേരിക്കൻ സൈന്യം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിന്മാറിയതിന് ശേഷം വലിയ വീരവാദം മുഴക്കിയാണ് താലിബാൻ അവിടെ അധികാരത്തിൽ കയറിയത് അഫ്ഗാനിലെ ജനങ്ങൾക്ക് പാലും തേനും ഒഴുകുന്ന ഒരു നാട് സമ്മാനിക്കുമെന്നും വലിയ സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം കൊടുക്കുമെന്നുമാണ് അവർ വാഗ്ദാനം ചെയ്തത് എന്നാൽ അമേരിക്കൻ സൈന്യം അഫ്ഗാനിൽ നിന്ന് പിന്മാറിയതിന് ശേഷം അഫ്ഗാനിലെ ജനത വലിയ ദുരന്തത്തിലേക്ക് പോകുന്നതാണ് ലോകം കണ്ടത് അഫ്ഗാനിലെ ജനങ്ങൾ ലോകമൊട്ടാകെ അഭയാർത്ഥികളായി സഞ്ചരിക്കുന്ന ഒരു കാഴ്ചയും ഇപ്പോൾ കാണുന്നുണ്ട് അവിടെ താമസിക്കുന്നവരാകട്ടെ യാതൊരു സ്വാതന്ത്ര്യവും ഇല്ലാത്ത ഒരു ചുറ്റുപാടിലാണ് കഴിയുന്നത് അതിൻ്റെ ഇടയിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ചില്ലറയല്ല അവിടെ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഏകദേശം പതിമൂന്ന് ആക്രമണങ്ങൾ അല്ലെങ്കിൽ ബോംബ് സ്ഫോടനങ്ങൾ ഐ എസ് അവിടെ നടത്തിയെന്നാണ് കഴിഞ്ഞ ദിവസം ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത് മാത്രമല്ല എഴുന്നൂറോളം പേർ അവിടെ കൊല്ലപ്പെടുകയും ചെയ്തു ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർ നടത്തുന്ന ഭീകരാക്രമണങ്ങൾ മുഴുവനും ഷിയാ മുസ്ലിങ്ങളെയും അതുപോലെ തന്നെ മതന്യൂനപക്ഷങ്ങളെയും ലക്ഷ്യമിട്ടുള്ളതാണ് എന്നുള്ളതാണ് ഏറ്റവും അപകടകരമായ കാര്യങ്ങൾ ഷിയാ മുസ്ലിങ്ങളുടെ പള്ളികളിലും അതുപോലെ സ്കൂളുകളിലും സ്ഥാപനങ്ങളിലും തൊഴിലിടങ്ങളിലുമെല്ലാമാണ് ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് ഇപ്പോൾ ആക്രമണം അല്ലെങ്കിൽ ബോംബ് സ്ഫോടനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൂടാതെ അവിടുത്തെ താലിബാൻ ഭീകരർക്ക് അല്ലെങ്കിൽ താലിബാൻ ഭരണകൂടത്തിന് ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരരെ നിലക്കി നിർത്താനുള്ള ശേഷിയില്ല മറിച്ച് താലിബാൻ ഐ എസിനെ ഭയപ്പെടുകയാണ് എന്നാണ് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പറയുന്നത് അതുകൂടാതെ ലോകം ഇപ്പോൾ ഭയപ്പെടുന്നത് ഈ അഫ്ഗാൻ്റെ ഭരണം താലിബാൻ്റെ കയ്യിൽ നിന്ന് ഐ എസിൻ്റെ കയ്യിലേക്ക് എത്തിപ്പെടുമോ എന്നാണ് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളുടെ തൊട്ടടുത്ത് ആണ് അഫ്ഗാൻ ഉള്ളത് അതുകൊണ്ട് തന്നെ അവിടെ ഇസ്ലാമിക് സ്റ്റേറ്റ് ശക്തി ശക്തിയാർജ്ജിക്കുന്നത് ചുറ്റുപാടുമുള്ള മറ്റ് രാജ്യങ്ങൾക്കെല്ലാം ഭീഷണിയാകുമെന്നുള്ള ഒരു ചിന്തയും മറ്റ് രാജ്യങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ലോകരാജ്യങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നാണിപ്പോൾ ലോകം ഒറ്റുനോക്കുന്നത് അമേരിക്ക വീണ്ടും അഫ്ഗാനിലേക്ക് വരുമോ എന്നുള്ളതും ചില ആളുകൾ ചിന്തിക്കുന്നുണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ചില മാസങ്ങൾക്ക് ശേഷം അറിയാൻ കഴിയുമെന്നുള്ള നിലപാടിലാണ് ഇപ്പോൾ അന്താരാഷ്ട്ര ന്യൂസ് ഏജൻസികളെല്ലാം ന്യൂസ് ഡെസ്ക് വേൾഡ് മിറർ